ശ്രീരാമ രാമ രാമ രാമായണ പുണ്യം നിർച്ച ഇനി കർക്കിടക സന്ധ്യകൾ ഹിന്ദു ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ഇനിയുള്ള ഒരു മാസകാലം രാമായണത്തിന്റെ ശീലുകൾ കേൾക്കാൻ തുടങ്ങും മലയാള വർഷത്തിന്റെ അവസാന മാസമാണ് കർക്കിടകം കർക്കിടകം ഒന്നാം തീയതി മുതൽ തുടങ്ങുന്ന പാരായണം മാസാവസാനമാണ് വായിച്ചു തീർക്കേണ്ടത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ആധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് കേരളത്തിലെ ഹിന്ദു ഭവനങ്ങളിൽ വായിക്കുന്നത് കർക്കിടകം എന്നത് സാധാരണ പഞ്ഞ കർക്കിടകം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പണ്ടുകാലത്ത് മഴക്കാലം അതിന്റെ എല്ലാ ശക്തിയിലും പെയ്തിരുന്നത് കർക്കിടകത്തിലായിരുന്നു കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പഴമക്കാർ നെൽപ്പാടങ്ങളിൽ ജോലി ചെയ്തും വിതച്ചും കൊയ്തും കിട്ടുന്നത് കൊണ്ട് ജീവിച്ചിരുന്നവർക്ക് കർക്കിടക മാസം തീർത്തും പഞ്ഞ മാസമായിരുന്നു തകർത്തു പെയ്യുന്ന മഴയിൽ പുറത്തിറങ്ങി പണി ചെയ്ത് നിത്യവൃത്തി ചെയ്തിരുന്നവർ പ്രധാനമായും കൃഷിക്കാർ പട്ടിണിയിൽ തന്നെയും അല്ലാത്തവർ മുൻകൊല്ലത്തെ കൊയ്ത്തിൽ നിന്നും കിട്ടിയ ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചതുകൊണ്ടായിരുന്നു ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത് പണ്ടുകാലത്ത് രാമായണ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ സന്ധ്യസമയത്ത് നിലവിളക്കിന് സമീപം വരുന്ന എല്ലാവരും രാമായണം വായിച്ചിരുന്നു രാമായണം വായിക്കുന്നിടത്ത് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതിനാലാണ് ണം കർക്കിടക മാസത്തിന് പഞ്ഞ എന്നും രാമായണ മാസം എന്നും പേര് വീണത് മലയാള പഞ്ചാംഗം അനുസരിച്ച് പഞ്ഞ കർക്കിടകത്തിൽ തീർത്തും ഐശ്വര്യപ്രദമായ യാതൊരു കാര്യങ്ങളും ചെയ്തിരുന്നില്ല കാവ്യകൃതിയിലുള്ള ആദ്യത്തെ സൃഷ്ടിയാണ് വാത്മീകി രാമായണം ഹിന്ദു മതത്തിലെ രണ്ടാമത്തെ വലിയ ഇതിഹാസം എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു ധർമ്മം നീതി ആദർശം തുടങ്ങിയ എല്ലാ രൂപത്തിനും അനുയോജ്യനായാണ് രാമനെ രാമായണത്തിൽ പ്രകീർത്തിച്ചിരിക്കുന്നത് രാമനെ സാധാരണ മനുഷ്യനായാണ് വിവരിക്കുന്നത് ബ്രഹ്മ മഹർഷിമാരിൽ ഒരാളായ വാത്മികയുടെ ആശ്രമത്തിൽ വന്ന നാരദനോട് ധൈര്യം വീര്യം ക്ഷമ വിജ്ഞാനം കാരുണ്യം സൗന്ദര്യം പ്രൗഢി ക്ഷമ ശീലഗുണം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭൂമുഖത്തുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി നാരദൻ വിവരിച്ചു കൊടുക്കുന്നിടത്ത് നിന്നുമാണ് രാമായണം തുടങ്ങുന്നത് അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥന്റെയും പട്ടമഹർഷിയായിരുന്ന കൗസല്യയുടെയും ആദ്യ പുത്രനായി രാമന്റെ ജനനം മറ്റു ഭാര്യമാരായ സുമത്രിയിൽ ലക്ഷ്മണനും ശത്രുഘ്നും കൈകയിൽ ഭരതനും പുത്രന്മാരായി ഉണ്ടായിരുന്നു മൂത്തപുത്രൻ എന്ന നിലയിൽ രാമനെ രാജവാരമേൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കൈകൈ രാജ്യാഭിഷേകം മുടക്കി ഭരതനെ രാജാവാക്കാൻ ആഗ്രഹിച്ചു ദശരഥൻ കൈകൈക്ക് പണ്ട് നൽകിയ മൂന്ന് വരം തക്ക സമയത്ത് ഉപയോഗിക്കുകയും ചെയ്തു അതിലൊന്ന് രാമൻ പതിനാല് വർഷക്കാലം വനവാസം അനുഷ്ഠിക്കുക എന്നും മറ്റൊന്ന് ഭരതനെ രാജാവാക്കുക എന്നതുമായിരുന്നു അച്ഛൻ നൽകിയ പാലിക്കാൻ രാമൻ വനവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു ഭാര്യ സീതയും സഹോദരൻ ലക്ഷ്മണനും കൂടി വനവാസത്തിനായി പുറപ്പെട്ടു രാമൻ അയോധ്യയിൽ നിന്ന് പോയപ്പോൾ അയോധ്യയിൽ ഐശ്വര്യവും ക്ഷേമവും നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു അസുര രാജാവായ രാവണന്റെ സഹോദരി ശൂർപ്പണകെ അംഗമംഗം വരുത്തിയതും ദണ്ഡകാരണ്യത്തിൽ വെച്ചായിരുന്നു രാവണൻ സഹോദരിയുടെ ആഗ്രഹപ്രകാരം മാരേജന്റെ സഹായത്തോടെ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു തുടർന്ന് രാമൻ ഹനുമാന്റെയും വാനരപ്പടയുടെയും സഹായത്തോടെ കടലിൽ ചിറകെട്ടി ലങ്കയിൽ പോയി രാവണനെ വധിച്ച് സീതയെ രക്ഷിക്കുന്നു ഇതുവരെയുള്ള കഥകൾ ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാന്ഡം എന്നിങ്ങനെ ഏഴ് കാന്ഡങ്ങളിൽ പറയുന്നു പൗരാണിക കാലം മുതൽ തന്നെ ഹിന്ദുക്കൾ രാമായണ പാരായണത്തിന് അതീവ പ്രാധാന്യം നൽകി പോരുന്നുണ്ട് ഏഴ് കാന്ഡങ്ങളിലായി ഇരുപത്തിനാലായിരത്തോളം ശ്ലോകങ്ങളാണ് വാത്മീകി രാമായണത്തിലുള്ളത് ആദ്യമായി വാത്മീകി രാമായണം ഏകദേശം ബി സി മൂന്നാം ശതകത്തിലാണ് രചിക്കപ്പെട്ടതെന്നും പറഞ്ഞു വരുന്നു സീതാ അപഹരണം രാമരാവണ യുദ്ധം തുടങ്ങി നിരവധി രൂപഭേദങ്ങളിൽ കൂടി രാമായണം കഥ പറയുന്നു ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ ദേവതകളെ പരാജയപ്പെടുത്തി ദേവലോകം കൈയടക്കിയപ്പോൾ അസുര രാജാവായ രാവണന്റെ നിഗ്രഹത്തിനായി വിഷ്ണു ഭഗവാൻ ശ്രീരാമനായി എന്നാണ് വിശ്വാസം രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാമൻ രാവണനെ വധിച്ച് തിരികെ സീതയുമായി അയോധ്യയിലെത്തിയപ്പോൾ അവിടെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യവും സന്തോഷവും തിരിച്ചു കിട്ടി രാമായണത്തിന്റെ അനുസരിച്ച് ശ്രീരാമൻ മനുഷ്യകുലത്തിലുള്ള ഉത്തമ പുരുഷനായും സീതാദേവി ഉത്തമ സ്ത്രീയായും കരുതപ്പെടുന്നു വെബ് ഡെസ്ക് തത്തുമൈ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ